നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും മിക്കതും പൂർത്തിയാക്കാതെ പത്രവാർത്തകൾ നൽകി സന്തോഷിക്കുന്ന ഒരു ഭരണകൂടമാണ് പയ്യന്നൂർ നഗരസഭയെന്ന് മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ. UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ-സ്മാർട്ട് പദ്ധതിയുടെ മറവിൽ പയ്യന്നൂർ നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായിട്ട് 22 ദിവസങ്ങൾ പിന്നിടുകയാണെന്നും ആവശ്യക്കാരെല്ലാം നിരാശരായി മടങ്ങുന്ന പതിവ് കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും ലൈഫ് മിഷൻ ഭവന പദ്ധതി എവിടെയും എത്താതെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. പയ്യന്നൂരിന്റെ ചിരകാല അഭിലാഷമായ സ്റ്റേഡിയം നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല. വർഷങ്ങളായി കാത്തിരിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം വളരെ കുറഞ്ഞു വരുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് UDFന്റെ നേതൃത്വത്തിൽ ധർണാസമരം നടത്തിയത്. UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസമരം മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഈ ഒരു നടപടി ദയവായി സ്വീകരിക്കണം എന്നാണ് സഹപ്രവർത്തകരോട് പറഞ്ഞത്. ആ ലേഖനത്തിൽ ഒരിടത്ത് അദ്ദേഹം തന്റെ മകൾക്കു വേണ്ടി മകൾക്കൊരു സാരി കടം കൊടുക്കണം എന്ന് ഒരു കച്ചവടക്കാരൻ എഴുതിയ കത്തിന്റെ ഭാഗവും മകളെ രാധയ്ക്ക് ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് സുഹൃത്തെ, അതുകൊണ്ട് ഒരു സാരി കടമായി കൊടുക്കണം, അതിന്റെ പൈസ ശമ്പളം കിട്ടിയാൽ തരാം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശങ്കരനമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ്. UDF മുനിസിപ്പൽ ചെയർമാൻ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KT സഹദുള്ള, സുധീഷ് കടന്നപ്പള്ളി, AP നാരായണൻ, K ജയരാജ, VC നാരായണൻ, SA ഷുക്കൂർ ഹാജി, VKP ഇസ്മയിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, VK ഷാഫി, പി രത്നാകരൻ, KP മോഹനൻ, പ്രശാന്ത് കോറം തുടങ്ങിയവർ സംസാരിച്ചു. എം നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, MK രാജൻ, എം പ്രദീപ് കുമാർ, പിലാക്കൽ അശോകൻ, KT ഹരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.